മഞ്ഞു പൊതിയുന്ന മകരമാസത്തിലെ തണുത്ത രാത്രിയിൽ അവ്യക്ത സുന്ദരമായ ഒരു വളകിലുക്കം അവശേഷിപ്പിച്ചുകൊണ്ട് രണ്ട് മുഴം നീളമുള്ള ചുരിദാർ ദുപ്പട്ടയിൽ നന്ദിത എന്ന സംഗീത തുന്തിലിതമായ നാമം പിടഞ്ഞു മരിച്ചപ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ താളപ്പിഴകളാണ് ആ മരണത്തിന് കാരണമെന്ന് സുഹൃത്തുക്കളും ബന്ധുക്കൾ വിധിയെഴുതി. എന്നാൽ അജ്ഞാതമായ കാരണങ്ങളാൽ മരണത്തിന്റെ ഈരൻ വയലറ്റ് പൂക്കൾ തേടിപ്പോയ സുന്ദരിയായ പെൺകുട്ടിയുടെ തലയണിക്കിടയിൽ നിന്നും കണ്ടെടുത്ത ഡയറി കുറിപ്പുകളായി എഴുതിയ 59 കവിതകൾ അടങ്ങിയ ഡയറി ഉത്തരം കിട്ടാത്ത അനേകം ദുരൂഹതകളിലേക്കാണ് കൊണ്ടെത്തിച്ചത്. നന്ദിത രഹസ്യമാക്കി സൂക്ഷിച്ചിരുന്ന നമ്പർ ലോക്കിട്ട് ഭദ്രമാക്കപ്പെട്ട ഇരുമ്പ് പെട്ടി കുത്തിപ്പൊളിച്ചതും കണ്ടെടുക്കപ്പെട്ട ഡയറിയിലെ താളുകൾ ചീന്തിയെടുക്കപ്പെട്ടതും എന്തിനെന്നത് നന്ദിതയുടെ ഭർത്താവായ അജിത്തിനെ മാത്രം അറിയാവുന്ന രഹസ്യം. എന്തിനായിരുന്നു നന്ദിത മരണത്തിന്റെ ഈറൻ വയലറ്റ് പൂക്കൾ തേടിപ്പോയത്? ആ കഥയാണ് ഇനി നിങ്ങളുടെ കാതോരം. കാലം മുതൽ ഒരു ഉന്മാദിയെ പോലെ നന്ദിതയെന്നും മരണത്തെ സ്നേഹിച്ചിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. 1999 അവൾ മരിച്ചതിന് ശേഷം മാത്രമായിരുന്നു. ഡയറിയിൽ സ്വന്തം കുറിപ്പുകൾക്ക് താഴെ കയ്യൊപ്പിടാറുണ്ടായിരുന്ന നന്ദിതയുടെ ചില കവിതകളുടെ താഴെ പവിത്രൻ, അമ്മു എന്നീ അപരിചിതവും അജ്ഞാതവുമായ പേരുകൾ കൊണ്ട് വ്യത്യസ്തമായ കൈപ്പടയിൽ ഒപ്പിട്ടിരുന്നു. അമ്മു എന്നത് നന്ദിത മകൾക്കിടാൻ കാത്തിരുന്ന പേരായിരുന്നുവെന്ന് അജിത് പറയുന്നുണ്ട്. നന്ദിത എന്നും വീട്ടുകാരിൽ നിന്നും അകന്നു നിന്നായിരുന്നു സ്കൂൾ പഠനവും കലാലയ ജീവിതവും പൂർത്തിയാക്കിയത്. കലാലയത്തിൽ ഒരു പൂമ്പാറ്റിയെ പോലെ പറന്നു നടന്ന നന്ദിത സാംസ്കാരിക പ്രവർത്തനങ്ങളിലും കലാസാഹിതിയിലും ഊർജ്ജസ്വലതയുള്ള ഒരു സംഘാടക കൂടിയായിരുന്നു. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി 1993 നന്ദിത വയനാട്ടിലെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തി. വ്യക്തിപരമായ ഇന്നും നന്ദിതയുടെ ആരാധകർ ദുരൂഹമെന്ന് കരുതുന്ന ഒരു സംഭവത്തെ തുടർന്ന് നന്ദിത വീട് വിട്ട് ചിരാലിലുള്ള ചെറിയമ്മയുടെ വീട്ടിലേക്ക് താമസം മാറ്റി. അത് നന്ദിതയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. ചെറിയമ്മയുടെ വീട്ടിൽ വെച്ചാണ് നന്ദിത അജിത്ത് എന്ന സുമുഖനായ അയൽവാസിയെ ആദ്യമായി കാണുന്നത്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും യാതൊരുവിധ സാമ്യതയും ഇല്ലാതിരുന്നിട്ടും നന്ദിത അജിത്തുമായി അടുപ്പത്തിലായി. വയനാട്ടിലും കോഴിക്കോടും മറ്റുമായി അജിത്തിൻ്റെ ഒപ്പം തൻ്റെ പ്രണയകാലം അവർ ചെലവഴിച്ചു. അജിത്തിൻ്റെയോ നന്ദിതയുടെ വീട്ടിൽ അറിയാതെയായിരുന്നു ആ വിവാഹം. കോഴിക്കോട് ഫറൂഖിൽ ചിലവിട്ട ഒരു വർഷക്കാലത്തിനുള്ളിൽ 3 വിവാഹങ്ങൾ. ആദ്യം ഫറൂഖ് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അജിത്തിന്റെ കുടുംബ സുഹൃത്തിന്റെ സാന്നിധ്യത്തിൽ രജിസ്റ്റർ മാരേജ്. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അല്ലാതെ നടന്ന വിവാഹത്തിന് നിയമസാധ്യതയില്ലാത്തതിനാൽ പിന്നീട് സുൽത്താൻ ബത്തേരിയിലെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം അജിത്തിന്റെ അച്ഛൻ്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ മാരേജ് രജിസ്ട്രേഷൻ. അന്ന് സ്വന്തം മകൾ മാനസിക രോഗത്തിനടിമയാണ് എന്ന് രജിസ്ട്രാർ ഓഫീസറെ ബോധിപ്പിച്ച അച്ഛൻ ശ്രീധര മേനോനോടും അമ്മ പ്രഭാവതിയോടും ചെയ്ത ഒരു പ്രതികാരം കൂടിയായിരുന്നുവോ ഈ വിവാഹമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് ഒക്ടോബറിൽ ബത്തേരിയിലെ ശ്രീഗണപതി ക്ഷേത്രത്തിൽ വെച്ച് അജിത്തിന്റെ ബന്ധുമിത്രാദികളുടെ സാന്നിധ്യത്തിൽ എല്ലാവിധമായ ആർഭാടത്തോടെയും ഹിന്ദു മതാചാരപ്രകാരമുള്ള വിവാഹം. വിവാഹത്തിന് 2 നാൾ മുൻപ് കോഴിക്കോട് നന്ദിത താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്നും അജിത്തിന്റെ സുഹൃത്തുക്കൾ സെക്യൂരിറ്റി പ്രൊട്ടക്ഷനോടുകൂടി ചീരാലിലുള്ള ബന്ധുവിന്റെ വീട്ടിലെത്തിച്ചു. അവിടെ നിന്നും അജിത്ത് വാങ്ങി നൽകിയ പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് കതർ മണ്ഡപത്തിലേക്ക്. നന്ദിതയുടെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഭീഷണികൾക്ക് വഴങ്ങാതെയുള്ള ആ വിവാഹത്തിൽ നന്ദിതയുടെ ബന്ധുക്കൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. നന്ദിതയുടെ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാവുന്ന പ്രലോഭനകരമായ ഇടപെടൽ മൂലം വിവാഹം മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കരുതൽ നടപടിയായിരുന്നു സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടന്ന വിവാഹ രജിസ്ട്രേഷൻ. ഫറൂഖിൽ വെച്ച് നടന്ന ആദ്യ രജിസ്റ്റർ മാരേജിൽ സാക്ഷിയായി ഒപ്പിട്ട സുഹൃത്ത് വഴി അജിത്തിന്റെ വീട്ടിൽ രഹസ്യ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തൻ്റെ മേലുദ്യോഗസ്ഥന്റെ മകൾ എന്ന കാരണത്താൽ അജിത്തിന്റെ അച്ഛൻ്റെ ഭാഗത്തു നിന്നും കടുത്ത എതിർപ്പുകളുണ്ടായി. ആരും അറിയാതെ നടന്ന ആ വിവാഹബന്ധം വേർപെടുത്തി മേലുദ്യോഗസ്ഥന്റെ മകളെ തിരിച്ചേൽപ്പിക്കുവാൻ അദ്ദേഹത്തെ കൊണ്ടാകും വിധം ശ്രമിച്ചു. പക്ഷേ അജിത്തും നന്ദിതയും തങ്ങളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു. അവസാനം അജിത്തിന്റെ അച്ഛന്റെ തീരുമാനപ്രകാരമാണ് സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ബത്തേരി രജിസ്റ്റർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്തത്. പിന്നീട് ഗണപതി ക്ഷേത്രത്തിൽ വെച്ച് ആർഭാടമായി വിവാഹം നടത്തിയതും. വിവാഹത്തിന് മുൻപ് നന്ദിതയ്ക്ക് അവളുടെ കവിതകൾക്ക് ചിലങ്കി അണിയിച്ച ഒരു പ്രണയമുണ്ടായിരുന്നു. മതങ്ങളുടെയും ബന്ധുക്കളുടെയും എതിർപ്പുകൾ കാരണം ആ വിവാഹം നടക്കാതിരുന്നതിനാൽ നന്ദിത സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് അകന്നു. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള അജിത്ത് എന്ന കൂലിപ്പണിക്കാരനെ നന്ദിത വിവാഹം കഴിച്ചത് അവരോടുള്ള പ്രതികാരമായി കാണേണ്ടിയിരിക്കുന്നു. ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ബത്തേരിക്കാരനായ അജിത്തിനെ വിവാഹം കഴിച്ചത്. ഒരു വാശി തീർക്കലായി വേണം അതിനെ കാണാൻ എന്ന് നന്ദിതയുടെ കവിതകളുടെ മുഖവരയിൽ എഴുതിയിട്ടുള്ളതും അജിത്തും നന്ദിതയും തമ്മിൽ പ്രണയമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയില്ല എന്ന നന്ദിതയുടെ അമ്മ പ്രഭാവതിയുടെ വാക്കുകളും ഇതിന് അടിവരയിട്ട് പറയുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ തന്നെക്കുറിച്ച് എല്ലാം തുറന്നു പറഞ്ഞിരുന്ന നന്ദിതയെ അജിത്ത് ആത്മാർത്ഥമായും സ്നേഹിച്ചിരുന്നു. എന്നാൽ നന്ദിതയ്ക്ക് അജിത്തിനോടുണ്ടായിരുന്നത് സ്നേഹമോ അതോ പ്രണയ നഷ്ടത്തിന് കാരണക്കാരായവരോട് പ്രതികാരം ചെയ്യാൻ കണ്ടെത്തിയ കാമുകനോ? നന്ദിതയ്ക്ക് ഇത് രണ്ടുമായിരുന്നു അജിത്ത് എന്ന് വേണം കരുതാൻ. നന്ദിത താങ്കളെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നുവോ എന്ന ചോദ്യത്തിന് കണ്ണിൽ പടർന്ന നനവിനെ മറച്ചുകൊണ്ട് അവൾക്കെന്നെ ജീവനായിരുന്നു, എന്നോളം അവൾ മറ്റാരെയും സ്നേഹിച്ചിരുന്നില്ല എന്ന മറുപടിയായിരുന്നു അജിത്തിന്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞങ്ങൾ തമ്മിൽ വഴക്കിട്ടിരുന്നില്ല എന്നും വിവാഹത്തിനു മുൻപും ശേഷവും ഒരിക്കലും അവൾ തന്നോട് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല എന്നും അജിത്ത് പറയുന്നു. അജിത്തിന്റെ പരിമിതികളെയും ഇല്ലായ്മകളെയും അറിഞ്ഞ് എന്നും കൂടെ നിന്ന ഒരു ഉത്തമ ഭാര്യയായിരുന്നു നന്ദിത എന്ന് അജിത്ത് തന്നെ പറയുന്നു. വിവാഹത്തിന് ശേഷം നന്ദിത മുട്ടിൽ മുസ്ലിം ഓർഫനേജ് കോളേജിൽ മറ്റൊരാളുടെ ലീവ് വേക്കൻസിയിൽ ഇംഗ്ലീഷ് അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. സ്വന്തം വീട്ടിലേക്ക് നടന്നു പോകാൻ മാത്രം ദൂരമേ ഉള്ളൂ എങ്കിലും എന്നും അജിത്തിന്റെ വീട്ടിൽ നിന്നാണ് നന്ദിത ജോലിക്ക് പോയി വന്നിരുന്നത്. ഇതിനിടയിൽ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടതനുസരിച്ച് നന്ദിത അജിത്തിനെയും കൂട്ടി ഒരിക്കൽ സ്വന്തം വീട്ടിലേക്ക് പോയി. ആരെയൊക്കെയോ തോൽപ്പിച്ച ഒരു വിജയീഭാവം അന്ന് അവളുടെ മുഖത്ത് നിഴലിച്ചിരുന്നു. ഉടുത്തൊരുങ്ങുന്നതിൽ അധികം താല്പര്യമില്ലാതിരുന്ന അവൾ അന്ന് നന്നായി അണിഞ്ഞൊരുങ്ങി. എങ്ങനെയുണ്ട് എന്ന് അജിത്തിനോട് അഭിപ്രായവും ആരാഞ്ഞ് സീമന്തരേഖയിൽ സിന്ദൂരവും അണിഞ്ഞ് സന്തോഷവതിയായാണ് അജിത്തിനൊപ്പം പോയത്. ബൈക്കിൽ നന്ദിതയെ വീടോളം കൊണ്ടുവിട്ടിട്ട് അവൾ വരുന്നതും കാത്ത് അജിത്ത് ഗേറ്റിൽ കാത്തു നിന്നു. വീട്ടിലേക്ക് ക്ഷണിക്കപ്പെടാത്തതിനാൽ നന്ദിതയും അജിത്തിനെ നിർബന്ധിച്ചില്ല. മരുമകൻ ഗേറ്റിൽ കാത്തു നിൽക്കുന്നു എന്നറിയുമ്പോൾ മാതാപിതാക്കൾ അജിത്തിനെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന് അവൾ വൃഥാ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം. തൻ്റെ ഭർത്താവിനെ ക്ഷണിക്കപ്പെടാത്ത വീട്ടിലേക്ക് പിന്നീട് പോകാൻ നന്ദിതയെ ഇഷ്ടപ്പെട്ടില്ല. എന്നാൽ എപ്പോൾ പോകണമെന്ന് തോന്നിയാലും ഞാൻ കാരണം പോകാതിരിക്കേണ്ട എന്ന് അജിത്ത് പറഞ്ഞതനുസരിച്ച് ഇടയ്ക്കൊക്കെ നന്ദിത സ്വന്തം വീട്ടിൽ പോയിരുന്നു. അപ്പോഴൊക്കെ ഒരിക്കൽ പോലും ക്ഷണിക്കപ്പെടാതിരുന്നിട്ടും നന്ദിത വരുന്നതും കാത്ത് അജിത്ത് ബൈക്കുമായി ഗേറ്റിൽ തന്നെ കാത്തുനിന്നു. അതിൽ ഒരുപാട് വേദനിച്ചിരുന്ന നന്ദിത പിന്നീട് ഒറ്റയ്ക്കാണ് വീട്ടിൽ പോയിരുന്നത്. എന്തിൻ്റെ പേരിലാണ് നന്ദിത അജിത്തിനെ വിവാഹം കഴിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല എന്ന് നന്ദിതയുടെ ബന്ധുവായ അജിത് നായരും അജിത്തും നന്ദിതയും തമ്മിൽ പ്രണയമുണ്ടായിരുന്നു എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്ന് നന്ദിതയുടെ അമ്മ പ്രഭാവതിയും നന്ദിതയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയും ക്യാൻസർ ബാധിച്ച് അകാലത്തിൽ പൊലിഞ്ഞുപോയ മുട്ടിൽ വയനാട് മുസ്ലിം ഓർഫനേജ് കോളേജിൽ മലയാളം അധ്യാപികയായിരുന്ന ശ്രീലതയും പറയുന്നു. നീ നിർവികാരനാണ്, മോഹമില്ലാത്തവൻ, നിനക്ക് നിന്റെ ദുഃഖങ്ങളോട് പ്രതികരിക്കാൻ കഴിയില്ല. നമ്മൾ തമ്മിൽ ഒരേ സാമ്യത മാത്രം, നമ്മുടെ മനസ്സിൽ ശൂന്യത കൂടി കയറിയിരിക്കുന്നു എന്ന് അജിത്തിനെ ആദ്യമായി കാണുന്നതിനും വളരെ നാളുകൾക്ക് മുൻപേ തൻ്റെ ഡയറിയിൽ എഴുതിയ നന്ദിത 2 തവണ വിവാഹമോചനത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷെ അജിത്തിന് സമ്മതമായിരുന്നില്ല. അജിത്തിന്റെ ഇഷ്ടപ്രകാരമല്ലാതെ വിവാഹമോചനത്തിന് നന്ദിതയും തയ്യാറായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ് 5 വർഷമായിട്ടും അവർക്ക് കുട്ടികൾ ഇല്ലാതിരുന്നുവെങ്കിലും അജിത്തിന് നന്ദിതയെ പ്രാണനായിരുന്നുവെന്ന് നന്ദിതയുടെ അമ്മയും കൂട്ടുകാരി ശ്രീലതയും ശരിവെക്കുന്നു. പക്ഷെ അവളുടെ കവിതകളിൽ അവൾ അനുഭവിച്ച ദുഃഖം കോറിയിട്ടിരുന്നു. നന്ദിത മരിക്കുന്നതിന് 2 ആഴ്ച മുൻപ് അവൾ ബോംബെയിൽ അജിത്തിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അജിത്തിന് ഇഷ്ടമുള്ള സിഗരറ്റും ദിനേശ് ബീഡിയും സീസൺ അല്ലാത്തതിനാൽ ലഭ്യമല്ലാതിരുന്നിട്ടും കൂട്ടുകാരിയും ഓർഫനേജ് കോളേജിലെ മലയാളം അധ്യാപികയുമായ ശ്രീലതയെയും കൂട്ടി നാടുനീളെ അലഞ്ഞ് മുത്താരം പൊടിയുമൊക്കെ അവൾ കൂടെ കരുതിയിരുന്നു. ബോംബെയിലെ ദിവസങ്ങൾ ഒരുപാട് സന്തോഷത്തോടെയായിരുന്നു അവൾ ചെലവിട്ടത് എന്ന് അജിത്ത് ഓർക്കുന്നു. ബോംബെയിൽ നിന്നും തിരികെ മടങ്ങും മുൻപ് നഗരം ചുറ്റാനിറങ്ങിയ ഒരു വൈകുന്നേരം ദാദാറിലെ മുന്തിയ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നും അവൾക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ അജിത്ത് വാങ്ങിക്കൊടുത്തു. അന്ന് വാങ്ങിയ ഒരു ചുരിദാറിന് ഇണങ്ങുന്ന ഷോൾ 10 കിലോമീറ്ററുകൾ ദൂരെയുള്ള മറ്റൊരു ഷോപ്പിംഗ് മാളിൽ പോയാണ് അവർ വാങ്ങിയത്. സൗന്ദര്യവർദ്ധക വസ്തുക്കളോട് അത്ര കമ്പമില്ലാതിരുന്നെങ്കിലും ദിവസവും 2 തവണയെങ്കിലും ലാക്ടോ കാലമിൻ ഉപയോഗിക്കുമായിരുന്ന നന്ദിതയ്ക്ക് പലതരത്തിലും സുഗന്ധത്തിലുമുള്ളവ അജിത്ത് വാങ്ങി നൽകി. മധുവിതുപോലെ സുന്ദര സുലഭമായ 2 ആഴ്ചത്തെ ആ അവധിക്കാലത്തിനു ശേഷം ദാദർ സ്റ്റേഷനിൽ നിന്നും മുത്തം നൽകി നന്ദിത തിരികെ പോരുമ്പോൾ ഇനി അവളുടെ ചേതനയേറ്റ ശരീരമാകും കാണേണ്ടി വരിക എന്ന് അജിത്ത് വിചാരിച്ചതേയില്ല. വിവാഹത്തിന് മുൻപും അതിനുശേഷവും ഒരിക്കലും ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലാത്ത നന്ദിത ഒരിക്കൽ മാത്രം പച്ചക്കല്ല് വെച്ച ഒരു നാഗപ്പടത്താലി വേണമെന്ന് അജിത്തിനോട് ആവശ്യപ്പെട്ടു. ജോലിയോ മറ്റ് വരുമാനമോ ഒന്നുമില്ലാതിരുന്നിട്ടും അജിത്ത് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. എംഫിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് നന്ദിത ഇടയ്ക്കൊക്കെ കൊടൈക്കനാലിലേക്ക് പോകാറുണ്ടായിരുന്നു എന്ന് അജിത്ത് പറയുന്നു. ബോംബെയിൽ നിന്നും തിരിച്ചെത്തിയ ശേഷം ഒരിക്കൽ കൂടി കൊടൈക്കനാലിലേക്ക് പോയി. അവിടെ നിന്നും തിരിച്ചെത്തുമ്പോൾ നന്ദിതയ്ക്ക് കോളേജിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ കൂടിയായിരുന്നു ബാക്കി. എന്തായിരുന്നു ആ യാത്രകളുടെ ഉദ്ദേശം? അതുമായി അവസാനത്തെ ഫോൺ കോളിന് ബന്ധമുണ്ടോ? അന്ന് രാത്രി നന്ദിത കാത്തിരുന്നത് അജിത്തിൻ്റെ ഫോൺ കോളുകളായിരുന്നില്ല, പിന്നെയത് ആരുടേതായിരുന്നു. എന്തുകൊണ്ടാണ് വൈകി വന്ന ആ ഫോൺ കോൾ അവൾ തന്നെ അറ്റൻഡ് ചെയ്തു കൊള്ളാമെന്ന് നിർബന്ധം പിടിച്ചതും ഉറക്കമൊഴിഞ്ഞ് കാത്തിരുന്നതും? ആ ഫോൺ കോൾ അറ്റൻഡ് ചെയ്ത ശേഷം നന്ദിത അപരിചിതമായ ഒരു മാനസിക സംഘർഷത്തിലായിരുന്നു. സ്വന്തം മുഖം ഓവനിലേക്ക് തിരികെ വെച്ച് ശിരസ് വെന്ത് മരിച്ച അമേരിക്കൻ കവയിത്രി സിൽവിയോ പ്ലാത്തിന്റെ മരണവാസനയുള്ള കവിതകളെയും ആത്മഹത്യാ രീതിയെയും ആരാധിച്ചിരുന്ന നന്ദിത അവരുടെ കവിതകൾക്കായി തൻ്റെ സ്വകാര്യ ഗ്രന്ഥശാലയിൽ പ്രത്യേക ഇടം കണ്ടെത്തിയിരുന്നു. മരിക്കുന്ന ദിവസം രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് എനിക്കൊരു STD കോൾ വരാനുണ്ട്, ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തോളാമെന്ന് അമ്മയോട് പറഞ്ഞ് ഫോൺ കോളിനായി കാത്തിരുന്നു. രാത്രി കൃത്യം 10:30 വന്ന ഫോൺ കോൾ നന്ദിത തന്നെ അറ്റൻഡ് ചെയ്തു. വളരെ സന്തോഷവതിയായി സംസാരിച്ചു തുടങ്ങിയ നന്ദിത ഫോൺ കട്ട് ചെയ്യുമ്പോഴേക്കും വല്ലാതെ അസ്വസ്ഥതയായിരുന്നു. മുകളിലത്തെ മുറിയിൽ കൂട്ടിലിട്ട വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നന്ദിതയെ കണ്ടുകൊണ്ടാണ് അമ്മ പ്രഭാവതി ഉറങ്ങാൻ കിടന്നത്. കുറെ കഴിയുമ്പോൾ അവൾ കയറി കിടന്ന് ഉറങ്ങിക്കോളുമെന്ന് കരുതിയ അവർ ഉറങ്ങിപ്പോയി. എന്തോ ഒരു ശബ്ദം കേട്ട് നെട്ടി ഉണർന്ന് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ചുമരിൽ ഒരു മുഴുനീളൻ നിഴൽ ആടുന്നതായാണ് കണ്ടത്. അറുത്ത് താഴെയിടുമ്പോൾ നല്ല ചൂടുണ്ടായിരുന്ന അവളുടെ ശരീരത്തിൽ ജീവൻ നിലച്ചിരുന്നു എന്ന് സംശയം. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും പകുതി വഴിയിൽ മരിച്ചു. ഞാൻ ഉരുകുകയാണ്, നീയില്ലാതെ യാതൊന്നും എന്നിൽ ശേഷിക്കുന്നില്ല എന്ന് മാധവിക്കുട്ടിയുടെ വരികൾ ഡയറിയിലെ മുഖക്കുറിപ്പായി കുറിച്ചിടുന്ന നന്ദിതയെ ഇത്രത്തോളം ഉരുക്കിയതെന്തായിരുന്നു? ആരെയായിരുന്നു നന്ദിത ഇത്രത്തോളം നഷ്ടപ്പെടുത്തിയത്? എനിക്ക് നഷ്ടമായത് എൻ്റെ ലക്ഷ്യമാണ്, എൻ്റെ ഹൃദയമാണ്. എൻ്റെ നഷ്ടത്തെ ഞാൻ ശ്വസിക്കുന്നു എന്നെഴുതിയ നന്ദിതയുടെ ഹൃദയത്തിനുമേൽ കയ്യൊപ്പിട്ട ആ കരങ്ങൾ നഷ്ടമാകാൻ ആരായിരുന്നു കാരണക്കാർ? മരിക്കുന്നതിന് തൊട്ടു മുൻപ് വന്ന ആ അജ്ഞാത ഫോൺ കോൾ ആരുടേതായിരുന്നുവെന്ന് വ്യക്തമായും അറിയുന്ന അജിത്ത് അത് വെളിപ്പെടുത്താൻ തയ്യാറാകാത്തിടത്തോളം നന്ദിതയുടെ ആരാധകർക്ക് അതെന്നും ഒരു ദുരൂഹത മാത്രമായിരിക്കും. അജിത്തിനെ കണ്ടതിന് ശേഷം ഒരിക്കലും നന്ദിത കവിതകൾ എഴുതിയിരുന്നില്ല എന്ന് വേണം ധരിക്കാൻ. എന്നാൽ ചീരാലിൽ ചെലവഴിച്ച അവധിക്കാലത്തിന് ശേഷം കോഴിക്കോട് ഫറൂഖിൽ അധ്യാപികയായ നന്ദിത ദിവസവും അജിത്തിന് പ്രണയലേഖനങ്ങൾ എഴുതിയിരുന്നു. ഫോണും മൊബൈലും ഒന്നും സാധാരണമല്ലാതിരുന്നതിനാൽ കത്തുകൾ മാത്രമായിരുന്നു ഏകാശ്രയം. വടിവൊത്തക്ഷരത്തിൽ പേജുകളോളം നീളമുള്ളവയായിരുന്നു ആ കത്തുകൾ. എങ്ങനെ ഇത്രത്തോളം നീണ്ട പ്രണയലേഖനങ്ങൾ തുടർച്ചയായി എഴുതാൻ കഴിയുന്നുവെന്ന് അജിത്ത് അത്ഭുതപ്പെട്ടിരുന്നു. ആ കത്തുകളിൽ പലതും ഇന്നും അജിത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. നന്ദിതയുടെ മരണത്തിന് മുൻപ് അവൾ കവിത എഴുതിയിരുന്നുവെന്ന് അജിത്ത് പോലും അറിഞ്ഞിരുന്നില്ല. വീട്ടിലുള്ള ദിവസങ്ങളിൽ പലപ്പോഴും പേനയും ബുക്കുമായി വിദൂരയിലേക്ക് നോക്കി ഇരിക്കാറുണ്ടായിരുന്നത് അജിത്ത് ഓർക്കുന്നു. എന്നാൽ ഒരിക്കലും ഒന്നും എഴുതി കണ്ടില്ല. ഇത്തരം കാര്യങ്ങളിലൊന്നും താല്പര്യമില്ലാത്ത അജിത്ത് അതിലൊന്നും ശ്രദ്ധിച്ചതുമില്ല. പുസ്തക രൂപത്തിൽ പുറത്തിറങ്ങിയ നന്ദിതയുടെ കവിതകൾ അവളുടെ മുഖചിത്രത്തോടുകൂടി പല പുസ്തകശാലകളിലെയും ചില അലമാരകളിൽ ഇരിക്കുന്നത് കണ്ടിട്ടും ഒരിക്കൽ പോലും അതൊന്ന് മറിച്ചു നോക്കാൻ അജിത്ത് ഇഷ്ടപ്പെട്ടില്ല എന്നതിൽ നിന്നും കവിതകളോടുള്ള അജിത്തിൻ്റെ ബന്ധം മനസ്സിലാക്കാം. എന്തുകൊണ്ട് ഒരു കോപ്പി വാങ്ങിയില്ല, വെറുതെ ഒന്ന് മറിച്ചു നോക്കുക കൂടി ചെയ്തില്ല എന്ന ചോദ്യത്തിന് അത് കാണാനുള്ള ശക്തിയില്ല. എനിക്ക് നഷ്ടമാകേണ്ടത് എന്നെ നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണിൽ ഊറിക്കൂടിയ നനവിനെ മറച്ചുകൊണ്ട് മുഖം തിരിച്ച് വിദൂരയിലേക്ക് കണ്ണു നട്ട് നടക്കുകയാണ് അജിത്ത്. മുട്ടിൽ ഓർഫനേജ് കോളേജിൽ ലീവ് വേക്കൻസിയിൽ പകരക്കാരിയായി ജോലി ചെയ്തിരുന്ന നന്ദിതയ്ക്ക് ശമ്പളം കൃത്യമായി കിട്ടിയിരുന്നില്ല. മരിക്കുമ്പോൾ നല്ലൊരു തുക കോളേജിൽ നിന്നും ശമ്പള ഇനത്തിൽ നന്ദിതയ്ക്ക് കിട്ടാനുണ്ടായിരുന്നു. അത് കൈപ്പറ്റുവാൻ അജിത്തിന്റെ പേരിൽ അധികാരപത്രം എഴുതി നൽകിയിരുന്നു നന്ദിത. എന്നാൽ അജിത്ത് അതിലെ ഒരു ചില്ലിക്കാശ് പോലും കൈപ്പറ്റാതെ ആ തുകയ്ക്ക് നന്ദിതയുടെ പേരിൽ കോളേജിൽ എൻഡോവ്മെന്റ് ഏർപ്പെടുത്താൻ മുൻകൈയെടുത്തതിന്റെ കാരണം ഇന്നും നന്ദിതയുടെ പേര് മായാതെ ഇവിടെ ഉണ്ടാകണം എന്ന ആഗ്രഹമായിരുന്നു അത്രേ. മരണശേഷം നന്ദിതയുടെ ഇരുമ്പ് പെട്ടികളിൽ നിന്നും കണ്ടെടുത്ത ഡയറി തിരിച്ചേൽപ്പിക്കുമ്പോൾ അതിലെ ചില താളുകൾ നഷ്ടപ്പെട്ടിരുന്നു എന്ന് വീട്ടുകാർ ആരോപിച്ചിരുന്നു. എന്നാൽ ഡയറിയിലെ താളുകൾ നഷ്ടപ്പെട്ടിരുന്നു എന്നറിയുന്നത് പിന്നീട് മാത്രമാണ് എന്നും തന്നെ ആദ്യമായി കാണുന്നതിനും മാസങ്ങൾക്ക് മുൻപ് എഴുതിയിരുന്ന ഡയറിയിലെ താളുകൾ നഷ്ടപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് എന്നും അജിത്ത് ചോദിക്കുന്നു. അജിത്തിനെതിരായി ഒരു വാക്ക് ആത്മസുഹൃത്തായ ശ്രീലതയോടോ സ്വന്തം വീട്ടുകാരോടോ പോലും പറഞ്ഞിട്ടില്ലാത്ത നന്ദിത തൻ്റെ പഴയ ഡയറിയിൽ അജിത്ത് കീറിമാറ്റാൻ തരത്തിലുള്ള ഒന്നും തന്നെ എഴുതിയിരുന്നില്ല എന്ന് വേണം അനുമാനിക്കാൻ. അങ്ങനെയാണെങ്കിൽ നന്ദിതയ്ക്ക് എന്താണ് സംഭവിച്ചത്? അതിന്നും നിഗൂഢതയായി തന്നെ ആരാധകരുടെ മനസ്സുകളിൽ നിഴലിച്ചു നിൽക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് നന്ദിതയുടെ നിഗൂഢകരമായ ആ ആത്മഹത്യയെക്കുറിച്ചായിരുന്നു. ഇതുപോലുള്ള അനേകം വസ്തുതകളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.